ഏഴ് വീഡിയോകളിലായി 61 സിനിമകളാണ് തമിഴ് ത്രില്ലർ വീഡിയോ സീരീസിൽ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളതും ഈ സീരീസിന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ 5 സിനിമകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തേത് 2005 KV ആനന്ദ് സംവിധാനം ചെയ്ത് ശ്രീകാന്ത്, ഗോപിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചൊരു ചിത്രമാണ്. സിനിമയുടെ മറ്റൊരു പ്രത്യേകത, മലയാളികളുടെ പ്രിയതാരം പൃഥ്വിരാജാണ് വില്ലൻ വേഷത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രമാണിത്. അയൻ, കോ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊരുക്കിയ KV ആനന്ദ് എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രവും ഇതുതന്നെ. സിനിമയുടെ പേര് കനാ കണ്ടെയ്ൻ. ഒരു റൊമാൻറ്റിക് ത്രില്ലർ സിനിമയാണ്. കേന്ദ്ര കഥാപാത്രമായ ഭാസ്കർ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് രൂപകൽപ്പന ചെയ്യുന്നു. എന്നാൽ ഭാസ്കറിന്റെ ആശയത്തിന് ഗവൺമെന്റിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാതെ വരുമ്പോൾ കൗമുകി അർച്ചനയുടെ സുഹൃത്ത് മദൻ അയാളെ സാമ്പത്തികമായി സഹായിക്കുന്നു. എന്നാൽ മദന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. നായകനേക്കാൾ കൂടുതൽ വില്ലനായ പൃഥ്വിരാജ് സ്കോർ ചെയ്ത സിനിമയാണ് കനാകണ്ടെയ്ൻ. അത്യാവശ്യം ത്രില്ലിംഗ് ആയ നിമിഷങ്ങളൊക്കെ നൽകുന്നതിൽ KV ആനന്ദ് വിജയിച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള കാന്തിക വലയം മൂലം ചെന്നൈ സിറ്റിയിലെ സെൽഫോൺ നെറ്റ്വർക്കുകളെല്ലാം തകരാറിലാവുന്നു. ഇത് ശരിയാക്കാൻ ശ്രമിക്കുകയാണ് വസന്ത് എന്ന യുവാവ്. അതേസമയം ഒരു കോൾ ടാക്സിയിൽ ബോംബ് വച്ചിരിക്കുന്ന തീവ്രവാദിക്ക് ആ ബോംബ് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ സെൽഫോൺ നെറ്റ്വർക്ക് ആവശ്യമാണ്. മറ്റൊരിടത്ത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ സ്ഥാപിക്കാൻ ഓണറുടെ ആവശ്യപ്രകാരം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാസ്തുക്കല്ല് കേബിളുകൾ ഭാരം താങ്ങാതെ പൊട്ടാറായി നിൽക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന നിലയിലാണ്. ഇതേ ബിൽഡിങ്ങിന് കീഴെ ഒരു കുഴിയിലകപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ് മറ്റൊരു പെൺകുട്ടി. ഈ സാഹചര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തി ത്രില്ലിങ്ങും ഒപ്പം തന്നെ രസകരവുമായൊരു കഥ പറയുകയാണ് 2015 പുറത്തിറങ്ങിയ തമിഴുക്ക് എൻ ഒൺറേ അഴുത്തവും എന്ന ചിത്രം. രാംപ്രകാശ് രായപ്പ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ നകുൽ, ആട്ടക്കത്തി ദിനേശ്, ഐശ്വര്യ ദത്ത, ബിന്ദു മാധവി, ഉർവശി തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. നകുൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം സയൻസിൽ വളരെ ബ്രില്യൻ്റ് ആയ യുവാവാണ്. അതുകൊണ്ട് തന്നെ സയൻസും ടെക്നോളജിയും ചിത്രത്തിലുടനീളം കടന്നു വരുന്നു. ഇത്തരം ത്രില്ലിംഗ് സാഹചര്യങ്ങളിലും ഗംഭീരമായ കോമഡി വർക്കൗട്ടാക്കിയ സിനിമ കൂടിയാണ് തമിഴുക്ക് എൻ ഒൺറേ അഴുത്തവും. ഉർവശിയൊക്കെ അത്യാവശ്യം നല്ല കൗണ്ടറുകൾ അടിക്കുന്നുണ്ട്. 2 മണിക്കൂർ മാത്രമുള്ള ചിത്രം ഒട്ടും ബോറടിക്കാതെ തന്നെ കാണാം. കമൽഹാസൻ നായകനായി രാജേഷ് എം സെൽവ സംവിധാനം ചെയ്ത് 2015 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് തൂങ്കാവനം. കമലിനെ കൂടാതെ പ്രകാശ് രാജ്, തൃഷ, സമ്പത്ത് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. സ്ലീപ്ലെസ് നൈറ്റ് എന്ന ഫ്രഞ്ച് ചിത്രത്തിന്റെ റീമേക്കാണ് തൂങ്കാവനം. ദിവാകർ എന്ന പോലീസ് ഓഫീസറുടെ മകനെ ഒരു കൊക്കെയിൻ ബാഗ് വിട്ടുകിട്ടുന്നതിനായി ഡ്രഗ് മാഫിയ തലവൻ കിഡ്നാപ്പ് ചെയ്യുന്നു. കുട്ടിയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് തൂങ്കാവനം ഒരു ത്രില്ലർ കാഴ്ചയായി അവതരിപ്പിക്കുന്നത്. കമൽഹാസന്റെ പെർഫോമൻസ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അദ്ദേഹത്തിന്റെ മികച്ച പോലീസ് വേഷങ്ങളിൽ ഒന്നു തന്നെയാണ് തൂങ്കാവനത്തിലെ ദിവാകർ. ഒരു ന്യൂഇയർ രാത്രിയിൽ നായകനും സുഹൃത്തുക്കളും റെസ്റ്റോറൻറ്റിൽ വെച്ച് അടിയുണ്ടാക്കുന്നു. എന്നാൽ ആ പ്രശ്നം പിന്നീട് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയ വിഷയമാവുമെന്ന് അവരറിഞ്ഞിരുന്നില്ല. അവർ അപമാനിച്ചത് മുതലിയാർ എന്ന ഗ്യാങ്സ്റ്ററുടെ മകളെയായിരുന്നു. പിന്നീടുള്ള ത്രില്ലിംഗ് യാത്രയാണ് യാഗവരായനും നാ കാക്ക എന്ന ചിത്രം പറയുന്നത്. 2015 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആദി, നിക്കി ഗൽറാണി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നടന്നൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. രണ്ടാം പകുതിയിലാണ് സിനിമ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ് യാഗവരായനും നാ കാക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിനിടയ്ക്ക് കടലിൽ വീണുപോയ ബോംബുകൾ കാലങ്ങൾ കഴിഞ്ഞ് നശിക്കാതെ കിടക്കുന്ന അവ ചിലപ്പോൾ തീരത്തടിയുകയും അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ആക്രി സാധനങ്ങളുടെ യാർഡിൽ ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന നായകന് ഇത്തരത്തിലൊരു ബോംബുമായി യാത്ര ചെയ്യേണ്ടി വരുന്നു. ആട്ടകത്തി ദിനേശ്, ആനന്ദി എന്നിവരഭിനയിച്ചിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതിയൻ അതിരൈ. സിനിമയുടെ പേര് 2. ഉലകപ്പോരിൻ കടേസി ഗുണ്ട്. ത്രില്ലിംഗ് ആയൊരു കഥയോടൊപ്പം തന്നെ ശക്തമായ രാഷ്ട്രീയം കൂടി സംസാരിക്കുന്ന ഒരു മികച്ച ചിത്രമാണിത്. നീലം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പാ രഞ്ജിത്ത് നിർമ്മിച്ചിരിക്കുന്ന 2. ഉലകപ്പോരിൻ കടേസി ഗുണ്ട് ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. കൂടുതൽ സിനിമകൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. വീണ്ടും കാണാം. നന്ദി.